പ്രിയപ്പെട്ടവരെ, ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് മാതാപിതാക്കൾ നഷ്ടപ്പെട്ട, ഒന്നുകിൽ മാതാവ് അല്ലെങ്കിൽ പിതാവ് നഷ്ടപ്പെട്ടവർക്കുള്ള ഒരു ധനസഹായത്തെക്കുറിച്ചാണ്. 50,000 രൂപയാണ് ഈ പദ്ധതി മൂലം ലഭിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുന്നതിന് മുമ്പായിട്ട്, നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പം ഉള്ള ബെല്ലൈക്കൺ ഓൾ എന്നെനബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മളിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ കൃത്യസമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുവാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളൊക്കെ തന്നെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മാതാപിതാക്കൾ നഷ്ടപ്പെട്ട, അതല്ലെങ്കിൽ മാതാവോ പിതാവോ നഷ്ടപ്പെട്ട വിദ്യാർത്ഥിനികൾക്കാണ് ഈ ഒരു സഹായം ലഭിക്കുന്നത്. അപ്പോൾ 50,000 രൂപയാണ് ഈ ഒരു പദ്ധതി മൂലം മുഖേന ലഭിക്കുന്നത്. ഇതൊരു സ്കോളർഷിപ്പ് പദ്ധതിയാണ്. മാതാവോ പിതാവോ അതല്ലെങ്കിൽ ഇരുവരുമായി നഷ്ടപ്പെട്ട പിന്നോക്ക വിഭാഗം വിദ്യാർത്ഥിനികൾക്ക് സർക്കാർ നടപ്പാക്കുന്ന സ്കോളർഷിപ്പിന് ഇപ്പോൾ അപേക്ഷിക്കാം. മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾ പഠിക്കുന്നവർക്കാണ് 50,000 രൂപ വരെ സ്കോളർഷിപ്പ് ലഭിക്കുന്നത്. അതായത് മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവരായത് കൊണ്ട് മാത്രം ലഭിക്കുകയില്ല, മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾ പഠിക്കുന്നവർക്ക് ആണ് ഇത് ലഭിക്കുന്നത്. പിന്നോക്ക വിഭാഗക്കാരായ വിദ്യാർത്ഥിനികൾക്ക് ആണ് ഈ ഒരു സഹായം ലഭിക്കുന്നത് എന്നുള്ള കാര്യവും ഓർത്തു വയ്ക്കുക. കൂടുതൽ പഠനാവസരങ്ങൾ ഒരുക്കുന്നതിൻ്റെ ഭാഗമായാണ് സംസ്ഥാന സർക്കാർ ഈ സ്കോളർഷിപ്പ് ആവിഷ്കരിച്ചിരിക്കുന്നത്. വരും വർഷങ്ങളിൽ കൂടുതൽ മേഖലകളിലേക്ക് ഈ ഒരു സ്കോളർഷിപ്പ് ഏർപ്പെടുത്തുന്നതായിരിക്കും. പിന്നാക്ക വിഭാഗ വികസന വകുപ്പിൻ്റെ ഓഫീസുകളിലും ഓൺലൈനായും പിന്നോക്ക വിഭാഗ വികസന വകുപ്പിൻ്റെ സൈറ്റിലും അപേക്ഷ നൽകാവുന്നതാണ്. അപേക്ഷകരുടെ കുടുംബ വാർഷിക വരുമാനം 2,50,000 രൂപയിൽ കവിയരുത്. കൂടുതൽ വിവരങ്ങൾ നിങ്ങൾ അപേക്ഷിക്കുന്ന സമയത്ത് സൈറ്റിൽ കാണാൻ കഴിയും. ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് അപേക്ഷിക്കുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.